ഈ സിനിമ ആക്ച്വലി ഈ സിനിമയുടെ ആദ്യത്തെ സീൻ ദുബായിലാണ്. ഞാൻ എന്റെ ക്യാരക്ടർ ദുബായിൽ ജോലി ചെയ്യുന്ന ഒരു പ്രവാസിയാണ്. സത്യം. അപ്പൊ കല്യാണം കഴിക്കാൻ വേണ്ടി നാട്ടിലോട്ട് പോകുന്നതാണ് ഈ പ്രവാസിക്കാരൻ. ഞാൻ വിട്ടുകൊടുക്കാറ് അവന്റെ മാസ്റ്റർ പീസ് ആണ്, അതിൽ കൈവെക്കാൻ ആരും അനുവദിക്കില്ല. ആണെങ്കിലും ഇപ്പൊ സലാറ് പ്രഭാസിന്റെ കൂടെ ചെയ്തു, അത് കഴിഞ്ഞ് അക്ഷയ് കുമാറിന്റെ കൂടെ ചെയ്തു, അത് കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ വളർച്ച ഇപ്പൊ എന്റെ കൂടെയാണ് എന്നുള്ളതാണ്. എന്താ അണ്ണാക്കിൽ വല്ലതും പോയാ? അണ്ണാക്കിൽ ഒരു പ്രാണി. മതി ഇങ്ങോട്ടേ, ഇനി ഞാൻ കീച്ച ഒരറിയിപ്പുണ്ട്. ഈ സിനിമ, ഇതിന്റെ കഥ ഞാൻ ആദ്യം കേൾക്കുമ്പോ മലയാള സിനിമയിൽ ബേസിൽ ജോസഫ് എന്ന താരോദയം ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തെ എനിക്ക് ആദ്യമായി കാണാൻ സാധിച്ചത് വിമാനം എന്ന സിനിമയിൽ ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം എന്റെ സെറ്റിൽ വന്നിരുന്നു. അപ്പോൾ ഞാനൊരു ഫോട്ടോ എടുത്തോടനെ അദ്ദേഹത്തോട് ചോദിക്കുകയും അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെയാണ് എന്റെ അമ്മയെ നാട്ടിച്ചു. നമുക്ക് ചെറിയൊരു പാട്ട് മതി പൃഥ്വിയുടെ, വളരെ ചെറിയ പാട്ട്. ഈ പെരിയോനെ ഒക്കെ ഞാൻ മറന്നു. അപ്പൊ ഇന്ന് പ്രോഗ്രാം നടക്കൂലല്ലേ? ഇല്ല, സംഗീതത്തെ കൊല ഞാൻ സമ്മതിക്കില്ല. ഞാൻ പാടിയാ മതിയോ? നിങ്ങൾക്ക് പാടാൻ അറിയോ? കേട്ട ഉടൻ ബേസിൽ പറഞ്ഞത് ഞാൻ പാടുന്നാണ്. ബേസിൽ അസൽ, ബേസിൽ അസലായിട്ട് പാടും ആണല്ലേ. ഞാൻ പാടട്ടെ? മാറു മാറു മാറി, പുതിയ മുഖം, ഇനി ഒരു പുതിയ മുഖം. ബാക്കിലേക്ക് പോയി, നീ ബസിന്റെ ബാക്കിലേക്ക് പോയി. സദ്യ നടക്കണ്ട, ഞാനും കൂടി പാടട്ടെടാ. ഇയാള് പെടാണ്ട് എടുക്കാൻ പറ്റോ? കുറച്ച് ദാരിദ്ര്യം ഫീൽ ചെയ്യുന്നില്ലേ? ശാന്തേ സൗമ്യേ ശാലീനേ ശ്രീലോലേ, വീടിൻ സൗഭാഗ്യം നീയേ നീ.